നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തകളിലേക്ക് സ്വാഗതം ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നമ്മുടെ അവരുടെയും ധ്യാനത്തിന് ആധാരമായി മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ ട്വൻറ്റി സെവൻ വേഡ്സ് ട്വൻറ്റി ഫോർ ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളം എടുത്തു പുരുഷാരം കാണെ കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു റോമൻ ഗവർണർ ആയിരുന്ന പൊന്തിയോസ് പീലാത്തോസ് യേശു കർത്താവിനെ വിസ്തരിച്ച ശേഷം തൻ്റെ മുമ്പാകെ നിൽക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് യേശു കർത്താവിൽ താൻ ഒരു കുറ്റവും കണ്ടില്ല എന്ന് പറഞ്ഞ് കൈകൾ കഴുകുന്നതാണ് വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലം അവനെ ക്രൂശിക്ക എന്ന് ആക്രോശിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിലാണ് പീലാത്തോസ് നിൽക്കുന്നത് യേശുവിനെ താൻ വിസ്തരിച്ചു എങ്കിലും യേശുവിൽ ജനം ഉന്നയിക്കുന്ന മഹാപുരോഹിതന്മാർ ഉന്നയിക്കുന്ന യാതൊരു കുറ്റവും കണ്ടെടുക്കുവാൻ പീലാത്തോസ് എന്ന റോമൻ ഭരണാധികാരിക്ക് കഴിഞ്ഞില്ല യേശുക്രിസ്താവ് ഇവിടെ ജനത്തിനു മുമ്പാകെ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ജനത്തിൻ്റെ ഹൃദയത്തിന്റെ വാഞ്ച നാം അവിടെ വായിക്കുന്നു ആരമാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടു അവിടെ നിൽക്കുന്ന ജനസമൂഹം ഒരേ ശബ്ദത്തിൽ ആർത്ത് ഉറച്ചു പറയുന്ന ഒരു വാക്കുണ്ട് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്ക എന്നാൽ മറുപക്ഷത്ത് പീലാത്തോസ് ഉറച്ചു പറയുന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല മാത്രമല്ല പിലാത്തോസിന്റെ ഭാര്യ ഉറക്കത്തിൽ കണ്ട സ്വപ്നം നിമിത്തം പിലാത്തോസിനോട് ഒരു വാക്കുണ്ട് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് വാസ്തവത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യാതൊരു പാപവും യാതൊരു ഊനവും ഇല്ലാത്തവനാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഒരു പരസ്യ പ്രസ്താവനയായി ഗവൺമെൻറ് ഉന്നയിച്ചിരിക്കുന്നു വിസ്തരിച്ച കോടതികളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടും യേശു കർത്താവ് ഇവിടെ ജനത്തിനു മുമ്പാകെ ഒരു പരിഹാസ വിഷയമായിട്ട് നിൽക്കുകയാണ് പിലാത്തോസിന് മനസ്സിലായി യേശുവിനെ ക്രൂശിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല ജനമെല്ലാവരും തനിക്ക് എതിരായിട്ട് മാറുകയെ എന്നാൽ ഇന്ന് രാവിലെ കാലം എന്നെ ചിന്തിപ്പിച്ച ഒരു പ്രയോഗം അവിടെ നാം വായിക്കുന്നു വെള്ളം എടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞു താൻ അവിടെ ചെയ്ത പ്രവൃത്തി വാസ്തവമായിട്ടും താൻ വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കാണാതിരുന്ന കർത്താവിൻ്റെ ആ നിഷ്കളങ്കതയെയും തൻ്റെ നിരപരാധിത്വത്തെയുമാണ് യേശു കർത്താവ് ഒരു ഉനവും ചെയ്തിട്ടില്ല അതിനുവേണ്ടി പ്രത്യേകിച്ച് പീലാത്തൂസ് എന്ന ഭരണാധികാരിയുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല തൻ്റെ കൂടെ മൂന്നര വർഷക്കാലം പരസ്യ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന തൻ്റെ അരുമ ശിഷ്യന്മാർ അവന് പാപമില്ല അവൻ പാപം പാപമറിഞ്ഞിട്ടില്ല പാപം ചെയ്തിട്ടില്ല എന്നിങ്ങനെ മാറി മാറി പറഞ്ഞിട്ടുണ്ട് ഇനി ആരൊക്കെ യേശുക്കർത്താവിൽ പാപം ഉന്നയിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാവരും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഇന്നുവരെയും ഒരു വ്യക്തിക്കും യേശുക്കർത്താവിൽ പാപം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നാൽ പിലാത്തോസ് താൽക്കാലികമായി ആ വിഷയത്തിൽ നിന്ന് ഒന്ന് രക്ഷപെടുവാൻ ജനത്തിനു മുമ്പാകെ തൻ്റെ ഉള്ള അവസ്ഥ സമ്മതിച്ചുകൊണ്ട് പറയുകയാണ് ആ നീതിമാരുടെ രക്തത്തിൽ എനിക്ക് കുറ്റം ഇല്ല പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ പിലാത്തോസ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അങ്ങനെ പറഞ്ഞു എങ്കിലും അതിനപ്പുറത്ത് വാസ്തവമായിട്ടും ഉറക്കെ നിലവിളിച്ചു കൊണ്ട് അവനെ ക്രൂശിക്ക എന്ന് ആക്രോശിക്കുന്ന യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ളവരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ജനസഞ്ചയവും മുഴുവൻ അവനെ ക്രൂശിക്കാൻ പറയുമ്പോൾ അവരും എനിക്ക് കുറ്റമില്ല എന്ന് പറയുന്ന പീനാത്തോസും വാസ്തവമായിട്ടും ചിന്തിക്കേണ്ടിയ ഒരു സത്യമുണ്ടായിരുന്നു അതെ യേശു കർത്താവിന് വേണ്ടി അല്ല വാസ്തവത്തിൽ യേശു അടികളേൽക്കുന്നതും ആക്ഷേപങ്ങളേൽക്കുന്നതും ഈ കൂണി നിൽക്കുന്ന ജനസമൂഹത്തിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമാണ് അവൻ കുറ്റം ആരോപിക്കപ്പെടുവാൻ കാരണമായിട്ട് തീർന്നത് പോരാ ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം നമുക്കിങ്ങനെ ചിന്തിച്ചാൽ പിലാത്തോസിന് കൈ കഴിഞ്ഞ് താൽക്കാലികമായി തൻ്റെ കസേർ ഉറപ്പിക്കാം എന്നുള്ളത് മാറ്റിവെച്ചാൽ പിലാത്തോസെ താങ്കൾ നിമിത്തമാണ് യേശു ഇവിടെ നിൽക്കുന്നത് യഹൂദാ പരീക്ഷകൾ നിമിത്തമാണ് യേശു ഇവിടെ നിൽക്കുന്നത് അവനെ ക്രൂശിക്കുക എന്ന് ഉറച്ചു പറയുന്ന ആളുകൾ നിമിത്തമാണ് യേശു അവിടെ ആന്ധ്രയിൽ നിൽക്കേണ്ടി വന്നത് അതെ ഇന്ന് രാവിലെ കാലം വാസ്തവമായിട്ടും യേശുവിൽ കുറ്റം കാണുവാൻ കഴിയുകയില്ല ആർക്കും അവന് പാപം കണ്ടെത്തുവാൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇനിയും ആരൊക്കെ ശ്രമിച്ചാലും അതിന് കഴിയുകയില്ല ഒരിക്കൽ പോലും പാപം ചെയ്യാത്ത പാപമില്ലാത്ത പരിശുദ്ധനും നിർമ്മലനും നീതിമാനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസ്ലേഹയുടെ ഭാഷയെ പറഞ്ഞാൽ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെടുകയായിരുന്നു പിലാത്തോസിന്റെ പാപങ്ങൾക്ക് വേണ്ടി ജനസമൂഹത്തിൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി യേശു പാപം ഏറ്റെടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് നാം തിരുവഞ്ചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത് യെസ് പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വാസ്തവമായും യേശു കുറ്റവും ചെയ്തിട്ടില്ല എൻ്റെയും നിങ്ങളുടെയും അതികഠിനമായ പാപം ആ പാപത്തിനൊന്നേക്കും പരിഹാരം തരുവാൻ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെടുകയായിരുന്നു നമുക്ക് വേണ്ടി പാവം ചുമക്കുകയായിരുന്നു അതെ യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി പരിഹാസപാത്രമായി തീർന്നത് നിന്നാപാത്രമായി തീർന്നത് അപമാനിതനായി തീർന്നത് എല്ലാവരും തള്ളപ്പെട്ടവനായി തീർന്നത് എല്ലാവരും അടികളേൽക്കപ്പെടുവാൻ കാരണമായിട്ട് തീർന്നത് അതെ യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു അതുകൊണ്ടല്ലയോ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അതേ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും പാപത്തെ തൻ്റെ സ്വന്തം ശരീരത്തിന് ഏറ്റെടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് നാം വായിക്കുന്നത് അവൻ നാം അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കൃഷിമേൽ കയറിയെന്ന് വായിക്കുന്നത് പ്രിയപ്പെട്ടവരെയും പിലാത്തോസ് കൈ കഴുകി താൻ കുറ്റമില്ലാത്തവനാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചെങ്കിലും പിലാത്തോസിൻ്റെ പാപം പിലാത്തോസിൻ്റെ കുറ്റ നിമിത്തമാണ് യേശു ക്രൂശിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് ഇന്ന് രാവിലെ കാലം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം കഥാപി അങ് ഓരോ വാടികൾ ഏൽക്കുന്നതിൻ്റെയും കാരണം അങ്ങീ ജനത്തിന് മുമ്പാകെ അപമാനിതനായി നിൽക്കുന്നതിൻ്റെ കാരണം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരണം ഏറ്റെടുത്തതിൻ്റെ കാരണം ഞങ്ങളുടെ പാപമായിരുന്നു അതെ ഇന്ന് രാവിലെ കാലം നമുക്കത് മാത്രമാണ് ഓർക്കുവാൻ കഴിയുന്നത് നമ്മെ സ്നേഹിച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവപുത്രൻ്റെ മുമ്പാകെ ഇന്ദിരാവിലെക്കാലം സർവമഹത്വം നമുക്ക് അർപ്പിക്കാം നമുക്ക് വേണ്ടി ഏറ്റവും ഹീനകരമായ കൃഷി മരണം വേദനയോടെ അതികഠിനമായ വേദനയോടെ സഹിച്ചു എങ്കിലും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഉന്നതനായ ആ ആകർത്താവിനെ ഇന്ദിരാവിലെക്കാലം സർവ്വ പുകഴ്ച്ചയും ഉറപ്പിച്ച് നമുക്ക് ആരാധിക്കാം മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യനാമം ഇന്നും എന്ന ുംഴ്ത്തപ്പെടുമാറാകട്ടെ ആണെ അനുപമ സ്നേഹത്തിന് നുറവിടമേ ആയിരം നന്ദി ഞാൻ ചൊല്ലിടുന്നു അനുപമ സ്നേഹത്തിന് നുറവിടമ